ഹേയ് ഓൾ, അപ്പോൾ നമ്മൾ യുക്കാവാസ് തിയറി ഓഫ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രോങ് ഫോഴ്സിന് ആയിട്ട് റിലേറ്റ് ചെയ്ത തിയറിയാണ് റുക്കാവ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മെയിനായിട്ട് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാരണം സ്ട്രോങ് ഫോഴ്സ് എന്നാൽ ന്യൂക്ലിയോൺസിൻ്റെ ഇടയിൽ കാണുന്ന ഫോഴ്സാണെന്ന് നമുക്ക്. അപ്പോൾ ന്യൂക്ലിയോൺസിലെ രണ്ട് പാർട്ടിക്കുലർസാണ് പ്രോട്ടോണും ന്യൂട്രോണും. അപ്പം ഈ പ്രോട്ടോൺ നമ്പർ കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ച് ഈ നമ്പർ ഓഫ് പ്രോട്ടോൺസും എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഈ പ്രോട്ടോൺസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പ്രോട്ടോൺ പ്രോട്ടോൺ രണ്ടിനും പോസിറ്റീവ് ചാർജാണ്, ഒരു റിപ്പൽസീവ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ വിച്ച് എഫക്ട് ദ സ്റ്റെബിലിറ്റി ഓഫ് ന്യൂക്ലിയസ്. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം എന്തിൽ കാണുന്നില്ല, ആക്ച്വലി എന്തിൽ കാണുന്നില്ല, അല്ലെങ്കിൽ ന്യൂക്ലിയസിൻ്റെ കേസിൽ കാണുന്നില്ല, ദ ന്യൂക്ലിയസ് അല്ലെങ്കിൽ ആറ്റം എന്താണ്, സ്റ്റേബിളാണ്. അപ്പം ആ ഒരു ന്യൂക്ലിയസ് സ്റ്റേബിൾ ആയതുകൊണ്ട് നമുക്കറിയാം ഇവിടെയുള്ള ഈ പ്രോട്ടോൺ പ്രോട്ടോൺ എന്നുള്ള ഇലക്ട്രോൺ അല്ലെങ്കിൽ പ്രോട്ടോൺ പ്രോട്ടോൺ എന്നുള്ള ഇലക്ട്രോ ഫോഴ്സിനെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ ഓവർകം ചെയ്യുന്ന ഒരു ഫോഴ്സ് എന്തോന്ന് ഇതിൻ്റെ ഉള്ളിൽ ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ന്യൂക്ലിയസ് അല്ല, എവർ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് എന്ത്, ആക്ച്വലി ദ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പം ന്യൂക്ലിയർ ഫോഴ്സസ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സസ് ഫൗണ്ട് ഇൻസൈഡ് ദ ബിറ്റ്വീൻ ന്യൂക്ലിയർ ആൻഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു വിറ്റ് ഈസ് എ ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഷോർട്ട് റേഞ്ച് ഫോഴ്സ് പറഞ്ഞാൽ ജസ്റ്റിൻ്റെ അതിൻ്റെ ഒരു പൊട്ടൻഷ്യലായിട്ട് ഗ്രാഫ് വരച്ചാൽ ഈ ഒരു റീജിയനിൽ ഏകദേശം 0.8 ഫെർമിമീറ്റർ ടു 2 ഫെർമിമീറ്റർ റേഞ്ചിൽ മാത്രമേ ഈ ന്യൂക്ലിയർ ഫോഴ്സ് എന്താവുള്ളൂ, അട്രാക്റ്റീവ് ഫോഴ്സ് ആവുള്ളൂ. ബിലോ ഈ റേഞ്ചിൽ ഇത് സ്ട്രോങ് റിപ്പൽസീവ് ഫോഴ്സും, ഇവിടെ നിന്ന് അങ്ങോട്ട് അല്ലെങ്കിൽ ബിയോണ്ട് ദ 2 ഫെർമിമീറ്റർ ദ ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് എ നെഗ്ലിജിബിൾ ഫോഴ്സ്. അതുകൊണ്ടാണ് ഇതൊരു ഷോർട്ട് റേഞ്ച് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിന് ഈ ഒരു ഫോഴ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി യുക്കാവ, ജപ്പാനീസ് ഫിസിക്സ് സയൻറ്റിസ്റ്റാണ് യുക്കാവ, ആണ് ഇതിനൊരു പ്രോപ്പർ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തത്. യുക്കാവ പറഞ്ഞു ന്യൂക്ലിയർ ഫോഴ്സ് എന്താണ്, ചാർജ് ഇൻഡിപെൻഡൻ്റ് ആണ്, ദെൻ വിച്ച് ഈസ് എ ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണ്. ദെൻ യുക്കാവ പറഞ്ഞ വേറൊരു കാര്യം, ഈ ന്യൂക്ലിയർ ഫോഴ്സ് അല്ലെങ്കിൽ യുക്കാവ പറഞ്ഞത് ഇതിനായിട്ട് ഒരു മാത്തമെറ്റിക്കൽ ഒരു ഇക്വേഷൻ യുക്കാവ പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട്. അതിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയായിട്ട് ഇക്വേഷനായിട്ട് സിമിലർ ആണ്, ബട്ട് ഇൻ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിൽ ഒരു എക്സ്ട്രാ ഒരു അഡീഷണൽ ഫാക്ടറുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ അഡീഷണൽ ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്ത മൂലം ഇത് പറയുന്നുണ്ട്, ഫ്രം ഈ ഗ്രാഫ് എന്ന് പറയുന്നുണ്ട്, ഒരു ഷോർട്ട് റേഞ്ചിൽ മാത്രമേ ഈ ഫോഴ്സ് എന്ത് ചെയ്യുള്ളൂ, ആക്ട് ചെയ്യുള്ളൂ. അപ്പം ഈ റേഞ്ചിൽ മാത്രമേ ഈ ഫോഴ്സ് എന്തായി മാറുള്ളൂ, അട്രാക്റ്റീവായിട്ടുള്ളൂ. ബിയോണ്ട് ആ ഒരു രണ്ട് പാർട്ടിക്കിൾ അടുത്തടുത്ത് വന്നാൽ, രണ്ട് പാർട്ടിക്കിൾ അടുത്തടുത്ത് വന്നാൽ ബിയോണ്ട് ഒരു ലിമിറ്റ്, അതായത് 0.8 ഫെർമിമീറ്ററിൻ്റെ കാളും കുറവായിട്ട് ക്ലോസ് ആയിട്ട് വന്നാൽ ഈ ഒരു ഫോഴ്സ് എന്താവും, വിച്ച് ഈസ് അവിടെ ഡോമിനേറ്റ് ചെയ്യുക സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് അല്ല, അല്ലെങ്കിൽ ഫോഴ്സ് എന്താവും, റിപ്പൾസീവ് ഫോഴ്സ് ആവും. ദെൻ ഈ 2 ഫെർമിമീറ്ററിന് കൂടിയാൽ എന്താവും, സ്ട്രോങ് ഫോഴ്സ് നെഗ്ലിജിബിൾ ആയിരിക്കും. അപ്പോൾ അവിടെയും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അപ്പോൾ ഈ ഒരു റീജിയനിൽ മാത്രം എന്തുണ്ടാവുള്ളൂ, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഈ തിയറി, ഈ തിയറിയുടെ അല്ലെങ്കിൽ ഈ ഒരു ഗ്രാഫ് നിന്ന് നമുക്ക് മനസ്സിലാവാം. ദെൻ യുക്കാവ നോട്ടീസ് ചെയ്ത ഒരു വേറൊരു കാര്യം, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിൽ അല്ലെങ്കിൽ ഇലക്ട്രോ ഫോഴ്സിൽ ഒരു ഇലക്ട്രിക് ചാർജ് ആക്സിലറേറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഡീസിലറേറ്റ് ചെയ്യുമ്പോഴോ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഫോട്ടോണിനെ എമിറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇലക്ട്രിക് ഫോഴ്സ് ഇലക്ട്രോ ഫീൽഡ് ഫോട്ടോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ ഈ നമ്മുടെ ന്യൂക്ലിയോൺസ് അല്ലെങ്കിൽ സ്ട്രോങ് ഫോഴ്സും ഒരു പാർട്ടിക്കിളിനെ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഒരു പാർട്ടിക്കിളിനെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ പാർട്ടിക്കിളിനെ ആദ്യം യുക്കാവ പാർട്ടിക്കിൾ എന്നായിരുന്നു നെയിം ചെയ്തത്, പിന്നീടാണ് അത് മെസോൺസ് ആണെന്ന് കണ്ടുപിടിച്ചത്. യുക്കാവ ഈസ് നോൺ ആസ് ദ യുക്കാവാസ് പാർട്ടിക്കിൾ ആൻഡ് അതിൻ്റെ എന്താണ് പാർട്ടിക്കിളിൻ്റെ മാസ്, സ്പിൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യുക്കാവ അന്നേ പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. ഈ പാർട്ടിക്കിളിൻ്റെ കാര്യം കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് യുക്കാവ ആദ്യം എന്ത് ചെയ്തു, ഒരു ഷ്രോഡിഞ്ചർ അല്ലെങ്കിൽ ഒരു വേവ് ഇക്വേഷൻ ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വേവ് ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തു. ആ വേവ് ഇക്വേഷൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഇക്വേഷനായിട്ട് സിമിലർ ആണ്. ദെൻ കുറേ കമ്പാരിസൺ യൂസ് ചെയ്തിട്ടും ദെൻ ക്യു എമ്മിലെ
പ്ലാങ്ക്സ് ഡി ബ്രോഗ്ലി ഇതിൻ്റെ തിയറീസ് യൂസ് ചെയ്തിട്ടും അല്ലെങ്കിൽ മാത്തമെറ്റിക്കൽ കുറച്ച് ഇക്വേഷൻസ് അതായത് പി സി ഈക്വൽ ടു എച്ച് ബൈ ലാംഡ എന്നുള്ള ഡി ബ്രോഗ്ലി വേവ് ലെങ്തിൻ്റെ ഇക്വേഷനും പ്ലാങ്ക്സിൻ്റെ ഇക്വേഷൻ എന്താണ് ഫേമസ് ആയിട്ടുള്ള പ്ലാങ്ക്സ് ക്വാണ്ടം നമ്പർ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ ന്യൂ ഇസ് ദ ഫ്രീക്വൻസി ഈ ഒരു ഇക്വേഷനെല്ലാം യൂസ് ചെയ്തിട്ട് യുക്കാവ കണ്ടുപിടിച്ച ഒരു കാര്യം ഫോട്ടോണിൻ്റെ അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ റെസ്റ്റ് മാസ് എനർജി സീറോ ആയിരുന്നെങ്കിൽ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിൽ അതിൻ്റെ റെസ്റ്റ് മാസ് എനർജി എന്തല്ല സീറോ അല്ല ആൻഡ് അതിന് വാല്യൂ ഉണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു യുക്കാവ കാൽക്കുലേറ്റ് ചെയ്ത് ആ തിയറീസൊക്കെ യൂസ് ചെയ്തിട്ട് റെസ്റ്റ് മാസ് ഓഫ് ദ യുക്കാവ പാർട്ടിക്കുലർ മെസോൺസ് എസ് എച്ച് സി ബൈ ടു പൈ ആർ സീറോ ദെൻ ആർ സീറോൻ്റെ വാല്യൂ പറഞ്ഞാൽ ടു ഇൻറ്റു അപ്രോക്സിമേറ്റ്ലി ഫെർമിമീറ്ററിൽ അവർ ടു ഇൻറ്റു ടെൻ റെസ്റ്റ് ടു മൈനസ് ഫിഫ്റ്റീൻ മീറ്റർ ആൻഡ് സീസ് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ദാറ്റ് ഈസ് സീൻ ഈക്വൽ ടു ത്രീ ഇൻറ്റു ടെൻ റെസ്റ്റ് ടു എയ്റ്റ് ആൻഡ് എച്ച് ബൈ ടു പൈ ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി ടെൻ റൈസ് ടു മൈനസ് 34 അങ്ങനെയെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് ഈ എമ്മിൻ്റെ വാല്യൂ ഒബ്റ്റെയിൻ ചെയ്തത് ഈ വാല്യൂ അപ്രോക്സിമേറ്റ്ലി കൊടുത്തപ്പം കിട്ടിയത് അപ്രോക്സിമേറ്റ്ലി 100 mev ആണ് ഈ 100 mev അതായത് നമ്മുടെ യുക്കാവ പാർട്ടിക്കളുടെ ഈ മാസ് 100 mev വിച്ച് ഈസ് എന്താണ് ഇലക്ട്രോണിനേക്കാളും കൂടുതലാണ് 200 times കൂടുതലാണ് ദ മാസ് ഓഫ് ഇലക്ട്രോൺ ആൻഡ് പ്രോട്ടോണിൻ്റെ മാസിനേക്കാളും 1/10 ഓഫ് ദ പ്രോട്ടോൺ മാസ് കുറവാണ് യുക്കാവ അങ്ങനെ സിമ്പിൾ കാൽക്കുലേഷൻ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ആ യുക്കാവ പാർട്ടിക്കളുടെ മാത്തമെറ്റിക്കൽ സ്റ്റെപ്പ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തു ജസ്റ്റ് അതിൻ്റെ മാസ് കാൽക്കുലേറ്റ് ചെയ്തു ദെൻ യുക്കാവ ഫോഴ്സ് എന്ന കോൺസെപ്റ്റിനെ ഒന്ന് റീഇവാലുവേറ്റ് ചെയ്തു അപ്പം ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിൽ ഫീൽഡിൽ അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൽ രണ്ട് ചാർജസ് ഉണ്ടെങ്കിൽ അത് തമ്മിലൊരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ഉണ്ടാവും സിമിലർലി ഗ്രാവിറ്റേഷണലിൻ്റെ കേസിലും ഗ്രാവിറ്റേഷണൽ ഫോഴ്സിലാണെങ്കിലും രണ്ട് മാസസ് തമ്മിൽ എന്തുണ്ടാവും അട്രാക്ഷൻ ഉണ്ടാവും ഈ രണ്ട് ഫോഴ്സിൻ്റെ സ്പെഷ്യാലിറ്റി പറഞ്ഞാൽ ഇത് ഇൻഫിനിറ്റ് ഫോഴ്സാണ് അപ്പം ഒരു ചാർജിന് അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് വേറൊരു ചാർജുള്ളത് എക്സ്പീരിയൻസ് ചെയ്യാം അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിലാണെങ്കിൽ അവിടെ എന്തുണ്ടാവും ഒരു ഇലക്ട്രിക് ചാർജിന് ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുന്ന വേറൊരു ചാർജിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഫസ്റ്റ് ചാർജിന് കിട്ടും ദെൻ ദർ ബൈ എന്തുണ്ടാവും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ടാവും നമ്മൾ പഠിച്ചിട്ടുണ്ട് സിമിലർലി ഗ്രാവിറ്റേഷൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഗ്രാവിറ്റോൺ എന്നുള്ള ആ ഒരു പാർട്ടിക്കിൾ എക്സ്ചേഞ്ച് ചെയ്യും അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്കിൽ ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യുന്ന പാർട്ടിക്കിളാണ് ഫോട്ടോണെന്ന് ലേറ്റർ കണ്ടുപിടിച്ചിട്ടുണ്ട് ദെൻ ഈ ഫോട്ടോണ് അവിടെ നമ്മൾ പറഞ്ഞു ഒരു ചാർജ് ആക്സിലറേറ്റിംഗ് ചാർജ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഫോട്ടോൺ എമിറ്റ് ചെയ്യുള്ളൂ ബട്ട് ലേറ്റർ അതിൽ ഒരു വെർച്വൽ ഫോട്ടോൺ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് വന്നിട്ടുണ്ട് വെർച്വൽ ഫോട്ടോൺസ് പറഞ്ഞാൽ റെസ്റ്റിലുള്ള അതായത് റെസ്റ്റിലുള്ള ചാർജ് മീൻസ് സ്റ്റേഷനറി ചാർജസും എന്ത് ചെയ്യും ഫോട്ടോൺസിനെ എമിറ്റ് ചെയ്യും വിച്ച് ഈസ് നോൺ ആസ് ദ വെർച്വൽ ഫോട്ടോൺ അപ്പം നമ്മുടെ ന്യൂക്ലിയറിൻ്റെ കേസിൽ ജസ്റ്റ് രണ്ടാൾക്കാർ ബോള് എറിഞ്ഞ് കളിക്കുന്ന പോലെയാണ് ആക്ച്വലി എന്തുണ്ടാവുക ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ടാവുക അപ്പം ഇതിലുള്ള കാര്യം പറഞ്ഞാൽ ജസ്റ്റ് ഈ ബോള് ത്രോ ചെയ്യുമ്പം ഈ ആൾക്കൊരു ഫോർവേഡ് മോഷനും സോറി ബാക്ക്വേഡ് മോഷനും ഈ ബോള് ക്യാച്ച് ചെയ്യുന്ന ആൾക്കൊരു ഫോർവേഡ് മോഷൻ ഉണ്ടാവും അപ്പോൾ ഈ ഒരു ബോള് നമ്മൾ പ്രാക്ടിക്കൽ ലൈഫിൽ ഈ ബോളൊക്കെ ഈ രണ്ടാൾക്കാർ വളരെ അടുത്ത് വരിക വെച്ചാൽ ഇവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല ബോള് ക്യാച്ച് ചെയ്യാൻ കഴിയില്ല ഇനി രണ്ടാൾക്കാർ വളരെ ദൂരെ ഫാർ അവേ പോയാലും ഈ തമ്മിൽ എന്തുണ്ടാവില്ല ബോള് ക്യാച്ച് ചെയ്താൽ പ്രോപ്പറായിട്ട് നടന്നോളണമെന്നില്ല അപ്പോൾ ഈ ഒരു ഷോർട്ട് റേഞ്ചിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ ആ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ആ ബോൾ ക്യാച്ചിങ് പ്രോപ്പറായിട്ട് നടക്കൂ അതേപോലെ തന്നെയാണ് നമ്മുടെ ന്യൂക്ലിയർ ഫോഴ്സും ആ ഒരു ഷോർട്ട് റേഞ്ചിൽ മാത്രം എന്തുണ്ടാവുള്ളൂ നടക്കുള്ളൂ മീൻസ് വളരെ മൈന്യൂട്ടായാലും അവിടെ എന്തുണ്ടാവില്ല എന്ത് നടക്കില്ല അട്രാക്ഷൻ ഉണ്ടാവില്ല ദെൻ ഓവറായാലും അവിടെ എഫക്റ്റ് നെഗ്ലിജിബിളായിട്ട് പോവും അപ്പം ഇതിനുള്ള ബാക്കിയുള്ള കേസിന് ഇതിനുള്ള ന്യൂക്ലിയർ അതായത് ഇലക്ട്രോ ഫോഴ്സ് എന്നും ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്നും ഇതിൽ നിന്ന് ഇങ്ങനെ ഒരു കേസ് വരാൻ കാരണം ഇലക്ട്രോ സ്റ്റാറ്റിക് ഫോഴ്സ് ആണെങ്കിലും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണെങ്കിലും അതൊക്കെ എന്താണ് ഷോർട്ട് റേഞ്ച് അല്ല ലോങ് റേഞ്ച് ആണ് അല്ലെങ്കിൽ ഇൻഫിനിറ്റ് റേഞ്ച് ഫോഴ്സാണ് ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഇലക്ട്രോ സ്റ്റാറ്റിക്കും ബട്ട് ഇൻ
ന്യൂക്ലിയർ എന്താണ് ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണ്, അത് ഓൺലി ഒരു ഷോർട്ട് റേഞ്ചിൽ മാത്രമേ അതെന്താവുള്ളൂ എക്സ്പീരിയൻസ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും അതിങ്ങനെ ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഇതിങ്ങനെ കുറഞ്ഞു വരികയല്ല, ജസ്റ്റ് മീൻസ് കുറഞ്ഞു വരികയുള്ളൂ, അത് അബ്രപ്റ്റ്ലി സീറോ ആവില്ല. റിട്ടീൻ ന്യൂക്ലിയർ ഫോഴ്സിൽ ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ ആ റേഞ്ച് അല്ലെങ്കിൽ ആ ഫോഴ്സ് ഒരു റേഞ്ച്, അതായത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഈ 2 fermi meter ആ ഒരു റേഞ്ചിൽ എത്തുമ്പം എന്താവും, അതിൻ്റെ വാല്യൂ സീറോ ആവും. സോ എന്താണ് ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് എ ഷോർട്ട് റേഞ്ച് ഫോഴ്സ്. അപ്പോൾ ചാർജ്ഡ് പാർട്ടിക്കിൾസ് എമിറ്റ് ചെയ്യുന്ന ഫോട്ടോൺസ് അല്ലെങ്കിൽ അതിൽ എന്ത് ചെയ്യുന്നില്ല, എയ്തർ മാസ് ഓർ എനർജി എന്ത് ചെയ്യുന്നില്ല, ലോസ് ചെയ്യുന്നില്ല. അവിടെ മാസും എനർജിയും ഒക്കെ എന്താണ് കൺസേർവ്ഡ് ആണ്. ഇത് പ്രൂവ് ചെയ്തത് അൺസർട്ടനിറ്റി റിലേഷനാണ്, ദാറ്റ് ഈസ് ഡെൽറ്റ ഇ ഇൻറ്റു ഡെൽറ്റ ടി ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എച്ച് കട്ട് ബൈ 2π. ഈ ഒരു റിലേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഡെൽറ്റ ടീൻ്റെ എനർജി അപ്രോക്സിമേറ്റ്ലി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചതാണ്, 2 ഇലക്ട്രോൺ വോൾട്ട് റേഞ്ച് ആണെങ്കിൽ കറസ്പോണ്ടിങ് കിട്ടുന്ന ഡെൽറ്റ ടി അപ്രോക്സിമേറ്റ്ലി 10⁻¹⁵ ആണ്. അപ്പോൾ ഈ ഒരു ഇടയിൽ നടക്കുന്ന ഡെൽറ്റ ഇ ആക്ച്വലി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, മെഷർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ബേസ്ഡ് ഓൺ QMലെ അൺസർട്ടനിറ്റി റിലേഷൻ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫോഴ്സിൻ്റെ എല്ലാം ആ ഒരു പാർട്ടിക്കിൾ എക്സ്ചേഞ്ചും അതിൽ കറസ്പോണ്ടിങ് കൺസെർവ് എനർജി എല്ലാം കൺസേർവ്ഡ് ആയിട്ട് നിൽക്കുന്നത്. കാരണം അത്രയും മൈന്യൂട്ടായിട്ടുള്ള ടൈം, അത്രയും സ്മോൾ ആയിട്ടുള്ള ടൈമിലാണ് ഇതിൻ്റെ എക്സ്ചേഞ്ച്, മീൻസ് ഇലക്ട്രോ ഫോഴ്സ് സ്റ്റാറ്റിക് ഫോഴ്സ് ആണെങ്കിലും ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണെങ്കിലും ഒക്കെ നടക്കുന്നത്. അതേപോലെ നമ്മൾ വെർച്വൽ ഫോട്ടോൺസിൻ്റെ കാര്യം പറഞ്ഞു. വെർച്വൽ ഫോട്ടോൺസ് പറഞ്ഞാൽ എന്താണ്, സ്റ്റേഷനറി ചാർജ് എമിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കത് ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയാത്ത കാരണം, മെയിനായിട്ടുള്ള കാരണം എന്തെന്ന് തന്നെയാണ്, അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ തന്നെയാണ്. വെർച്വൽ ഫോട്ടോൺസ് ആണെങ്കിലും ഫോട്ടോൺസും വിച്ച് ഈസ് എന്താണ് ലെസ് എനർജറ്റിക് ആയിരിക്കും. അപ്പോൾ ഈ ലെസ് എനർജറ്റിക്കുള്ള ഈ ഫോട്ടോൺസ് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിലാണ് എന്തുള്ളത്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉള്ളത്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ഇതിൻ്റെ എനർജി ഡിക്രീസ് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് ഡിക്രീസ്ഡ് വിത്ത് ദ ഡിസ്റ്റൻസ്. അങ്ങനെയാണ് ആ ഒരു ഇക്വേഷനിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് വരുന്നത്. ഗ്രാവിറ്റേഷണലിൻ്റെ കേസിലും ഇത് തന്നെയാണ്, ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ഫോഴ്സ് എന്ത് ചെയ്യും, കുറഞ്ഞു കുറഞ്ഞു വരും. ബിക്കോസ് അത് ആക്ച്വലി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, മെഷർ ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്, അൺസർട്ടനിറ്റി റിലേഷൻ അല്ലെങ്കിൽ അൺസർട്ടനിറ്റി ഇക്വേഷൻ അവിടെ ഉള്ളതുകൊണ്ട്. അപ്പം ഈ ഒരു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസിനനുസരിച്ച് കുറഞ്ഞു കുറഞ്ഞു വരികയുള്ളൂ, അത് സീറോ ആവുന്നില്ല, ഇൻഫിനിറ്റിലാണ് സീറോ ആവുന്നുള്ള ഒരു അസംഷനിലാണ് എടുക്കുന്നത്. ബട്ട് ഇൻ ഷോർട്ട് റേഞ്ചിൽ ഈ ഒരു ഫിഗർ അല്ലെങ്കിൽ ഈ ഒരു നമുക്ക് ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള പ്രൊഫൈൽ വെച്ച്, പൊട്ടൻഷ്യൽ പ്രൊഫൈൽ വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ അതൊരു പെർട്ടിക്കുലർ പോയിന്റിൽ അബ്രപ്റ്റ്ലി സീറോ ആയി പോകുന്നത് ആ ഒരു എനർജി. അപ്പം അതിൽ നിന്ന് അതും ഷോർട്ട് റേഞ്ച് ഫോഴ്സ് മീൻസ് ഇറ്റ്സ് എ ഷോർട്ട് റേഞ്ച് ഫോഴ്സ്. അപ്പം ഈ ഒരു ഷോർട്ട് റേഞ്ച് ഫോഴ്സും മറ്റേ ലോങ് റേഞ്ച് ഫോഴ്സ് എന്നുള്ള ഡീവിയേഷന് ഇതിൻ്റെ റെസ്റ്റ് മാസിൻ്റെ എനർജി, മറ്റേതിൻ്റെ റെസ്റ്റ് മാസ്, അതായത് ഫോട്ടോൻ്റെ ആണെങ്കിലും ഗ്രാവിറ്റോൻ്റെ ആണെങ്കിലും റെസ്റ്റ് മാസ് എനർജി നമ്മൾ സീറോ ആയിട്ടാണ് എടുക്കുക. ബട്ട് ഈ ഒരു കേസിൽ ഇത് ഷോർട്ട് റേഞ്ച് ആണ്, പെട്ടെന്ന് സീറോ ആവുന്ന ആ ഒരു കാൽക്കുലേഷനിൽ നമുക്ക് അതിൻ്റെ റെസ്റ്റ് മാസ് എനർജി വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു സീറോ എന്ന് അന്ന് ആ കാലത്ത് യുക്കാവ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുമുണ്ട്, വിച്ച് ഇസ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. റെസ്റ്റ് മാസ് സീറോ ആവാനുള്ള കാര്യം ആ ഒരു ഗ്രാവിറ്റേഷൻ്റെ കേസിലാണെങ്കിലും ഇലക്ട്രോണിൻ്റെ കേസിലാണെങ്കിലും ഇലക്ട്രോസ്റ്റാറ്റിൻ്റെ കേസിലാണെങ്കിലും ഒരു സ്മോൾ എനർജി കൂടുതൽ ദൂരം ഇൻഫിനിറ്റിലേക്ക് എന്ത് ചെയ്യണം, മൂവ് ചെയ്യണം. ബട്ട് ഇൻ ഷോർട്ട് റേഞ്ച് ആയതുകൊണ്ട് ഇത് സ്മോൾ എനർജി ഷോർട്ട് റേഞ്ചിലേക്കാണ് എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ റെസ്റ്റ് മാസ് എനർജി സീറോ ആവില്ല, ഒരു മിനിമൽ എനർജി അതിനുണ്ടാവും. ഈ മിനിമൽ എനർജി ആണ് ഏതൊരു പാർട്ടിക്കിളിൻ്റെ റെസ്റ്റ് മാസ് എനർജി ആയിട്ട് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ആ ഒരു ഷോർട്ട് റേഞ്ച് അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ ആ ഷോർട്ട് റേഞ്ച് ഡിസ്റ്റൻസ് R0 ആണെങ്കിൽ ദെൻ യുക്കാവാസ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഈ പാർട്ടിക്കിളൊന്നും എന്തിനേക്കാളും സ്പീഡ് ഓഫ് ദ ലൈറ്റിൻ്റെ വെലോസിറ്റിയാണ്. ഇതിൻ്റെ കൂടുതൽ എന്താവില്ല, അപ്പോൾ നമ്മൾ മാക്സിമം സ്പീഡായിട്ടുള്ള സ്പീഡ് ഓഫ് ദ ലൈറ്റ് സി കൺസിഡർ ചെയ്താൽ വി ഹാവ് R0 ഈക്വൽ ടു ഡെൽറ്റ ടി ഇൻറ്റു സി, ജസ്റ്റ് പ്രൊഡക്റ്റ് എടുക്കുക. ദെൻ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന് ഡെൽറ്റ ഇ ഇൻറ്റു ഡെൽറ്റ ടി ഈക്വൽ ടു എച്ച് ബൈ 2π. ഈ ഡെൽറ്റ ഇ പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ മിനിമൽ എനർജിയാണ്. ആ ഒരു എനർജി ആക്ച്വലി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല.
മീൻസ് അത്രയും സ്മോൾ എമൗണ്ട് നമ്മൾ ഗ്രാവിറ്റേഷണലിൻ്റെ കേസിൽ നമ്മൾ കണ്ടുപിടിച്ചു, ബട്ട് ഇവിടെ ഷോർട്ട് റേഞ്ച് ആയതുകൊണ്ട് നമുക്ക് ഒരു എമൗണ്ട് കിട്ടും. അതുകൊണ്ടാണ് ഷോർട്ട് ന്യൂക്ലിയർ ഫോഴ്സിൽ റെസ്റ്റ് മാസ് എനർജി നോട്ട് ഈക്വൽ ടു സീറോ എന്ന് പ്രെഡിക്റ്റ് ചെയ്തത്. അപ്പം ഈ ഒരു ഇക്വേഷനിൽ നിന്ന് ഡെൽറ്റ ടി സി ഈക്വൽ ടു എന്ത് കിട്ടും? എച്ച് ബൈ ടു ബൈ ഡെൽറ്റ ഐ. ദെൻ മാസ് എനർജി തീർത്തത്, മാസ് എനർജി പറഞ്ഞാൽ ഇ സി ഈക്വൽ ടു എം സി സ്ക്വയർ എന്നുള്ളൊരു ഫേമസ് ആയിട്ടുള്ള ഇക്വേഷൻ ഉണ്ട്. ഇത് പാർട്ടിക്കിളിൻ്റെ കേസിൽ ഈ സേവ് ചെയ്യുന്ന എനർജി അല്ലെങ്കിൽ അതിലുള്ള എനർജി ഈസ് കൺവേർട്ടഡ് ആസ് മാസ്. അപ്പോൾ ഡെൽറ്റ ഐ ഈസ് ഈക്വൽ ടു എം. അപ്പോൾ നമുക്ക് ആ ഒരു ഇക്വേഷനിൽ പ്രീവിയസ് ആയിട്ടുള്ള ഡെൽറ്റ ടിയിൽ ഡെൽറ്റ ഐസ് റീപ്ലേസ്ഡ് വിത്ത് എം, ദെൻ വി ഗെറ്റ് ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു എച്ച് ബൈ ടു പൈ എം. ദെൻ ഈ ഡെൽറ്റ ടീൻ്റെ വാല്യൂ നമ്മൾ ആർ സീറോയിൽ കൊടുത്താലും നമുക്ക് എന്ത് കിട്ടും? ആർ സീറോ ഈക്വൽ ടു എച്ച് സി ബൈ ടു പൈ എം, ഓർ എം എസ് ഈക്വൽ ടു എച്ച് സി ബൈ ടു പൈ ആർ സീറോ. ഈ ഒരു ഇക്വേഷൻ തന്നെയാണ് എന്തും കണ്ടുപിടിച്ചത്. യുക്കാവ അതിൻ്റെ റെസ്റ്റ് മാസ് എനർജി ആയിട്ട് എക്സാക്റ്റ്ലി ആയിട്ട് യുക്കാവ കണ്ടുപിടിച്ച ഇക്വേഷനും മാത്തമാറ്റിക്കലായിട്ട് സിമ്പിൾ മാത്തമാറ്റിക്കൽ വെച്ച് ചെയ്യുന്ന ഇക്വേഷനും എന്തായിട്ട് വരും? മാച്ച് ആയിട്ട് വരും. അപ്പോൾ യുക്കാവ പ്രെഡിക്റ്റ് പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ ഷോർട്ട് റേഞ്ചിൻ്റെ റീസൺ പറഞ്ഞു, ദെൻ ആ ഒരു ഗ്രാഫ് വെച്ചിട്ട് തന്നെ നമുക്ക് പറയാം. ദെൻ വേറെ പറഞ്ഞത് ആ പാർട്ടിക്കിൾസിൻ്റെ മാസ്, അതായത് എക്സ്ചേഞ്ച് ചെയ്യുന്ന യുക്കാവ പാർട്ടിക്കിൾസ്. അതിന് ആദ്യം യുക്കാവ പാർട്ടിക്കിൾസ് എന്നാണ് പറഞ്ഞത്, പിന്നെ മെസോൺസ് എന്ന് വിളിച്ചു. ദെൻ ഈ മെസോൺസിൻ്റെ വാല്യൂ വന്നത്, അതായത് മാസിൻ്റെ റെസ്റ്റ് മാസിൻ്റെ വാല്യൂ വന്നത് കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. അപ്പം ഇതിൽ ജസ്റ്റ് ഇങ്ങനൊരു കാര്യം പറയുള്ളൂ, അപ്പോൾ അഡീഷണലായിട്ട് കുറച്ചുകൂടെ നോക്കണം. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഡിഗ്രിയിൽ കുറച്ചുകൂടെ അഡീഷണലായിട്ട് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒന്ന് നോക്കട്ടോ. അപ്പം ഞാൻ ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.